നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയുടെ അനുവാദമില്ലാതെ ഭർത്താവ് സ്വർണം പണയം വയ്ക്കുന്നത് വിശ്വാസവഞ്ചന. 6 മാസം തടവ് ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. വളരെ അപൂർവമായൊരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ കൊച്ചിയിലാണ് ഇതിനാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത്. ഭാര്യ ലോക്കറിൽ സൂക്ഷിക്കാൻ നൽകിയ സ്വർണം പണയം വെച്ച ഭർത്താവ് കുറ്റക്കാരനാണെന്നാണ് ഒടുവിൽ കോടതി തന്നെ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഭർത്താവ് വിശ്വാസവഞ്ചന കാണിച്ചതായി തെളിഞ്ഞെന്ന് വ്യക്തമാക്കിയ കോടതി 6 മാസമാണ് ഈ ഒരു ഭർത്താവിനെ തടവിന് ശിക്ഷിച്ചുകൊണ്ടുള്ള മജിസ്ട്രേറ്റ് കോടതി വിധി ശരിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ ആണ് കീഴ്ക്കോടതി വിധി ശരിവെച്ചത്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകണം. 2009 ദമ്പതികളുടെ വിവാഹം. വിവാഹ സമ്മാനമായി ലഭിച്ച 50 പവൻ സ്വർണം ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാൻ ഭർത്താവ് ആവശ്യപ്പെടുകയായിരുന്നു. ചോദിക്കുമ്പോൾ എടുത്തു തരണമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ സ്വർണം തിരികെ ചോദിച്ചപ്പോഴാണ് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അത് പണയം വെച്ചിരിക്കുകയാണെന്ന് ഭാര്യ അറിയുന്നത്. തുടർന്ന് ദമ്പതികൾ തമ്മിൽ തർക്കം തുടർന്നു. ഇത് വിവാഹബന്ധം തകരുന്നതിലേക്കും നീണ്ടു. മാതാപിതാക്കളുടെ അടുക്കിലേക്കും ഭാര്യ മടങ്ങുകയും പണയം വെച്ച സ്വർണം തിരികെ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇടനിലക്കാർ വഴിയുണ്ടാക്കിയ കരാർ പ്രകാരം സ്വർണം തിരികെ എടുത്തു നൽകാമെന്ന് ഭർത്താവ് പറഞ്ഞു. എന്നാൽ ഇത് നടപ്പായില്ല. ഇതോടെയാണ് ഭാര്യ കോടതിയെ സമീപിച്ചത്. ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് സ്വർണം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചത് വിശ്വാസ വഞ്ചനയാണ് എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ഇതിനായി രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയെന്നും ഇതും ഭാര്യയെ വഞ്ചിക്കലായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കേസ് ആദ്യം പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതി IPC 406 അനുസരിച്ച് പ്രതി കുറ്റക്കാരനെന്ന് വിധിക്കുകയും മറ്റു വകുപ്പുകൾ ഒഴിവാക്കുകയും ചെയ്തു. പ്രതിക്ക് കോടതി 6 മാസം തടവാണ് ശിക്ഷയായി വിധിച്ചത്. ഇതിനെതിരെ പ്രതി സെഷൻസ് കോടതിയെ സമീപിച്ചു. മജിസ്ട്രേറ്റ് കോടതി വിധി ശരിവെക്കുകയാണ് സെഷൻസ് കോടതിയും ചെയ്തത്. മാത്രമല്ല 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി പരാതിക്കാരിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. ഇതിനെതിരെ ഭർത്താവ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധി. കേവലം ഒരു വിശ്വാസ വഞ്ചന ക്രിമിനൽ കുറ്റമായി കാണാൻ കഴിയില്ലെങ്കിലും അതിനുള്ള സാഹചര്യങ്ങൾ പ്രധാനമാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഭാര്യയുടെ വിശ്വാസ വഞ്ചന കാണിക്കുകയാണ് ഭർത്താവ് ചെയ്തത്. മാത്രമല്ല ഭാര്യയുടെ മാതാവും ഇക്കാര്യങ്ങൾ ശരിവച്ചിട്ടുണ്ട്. കേസിൽ 5-ാം സാക്ഷിയായ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജറുടെ മൊഴിയും ഭർത്താവ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതാണെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്.